ഹലോ, നമ്മൾ സൂരാബിയാണ്. ഗഫൂറിന്റെ കെട്ടിയോള്. നിങ്ങൾ ആരാണ്? എവിടുന്ന് വിളിക്കണേ? എന്താ കാര്യം? മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. മൂപ്പര് ഫാക്ടറിയിൽ ജോലിക്ക് പോയതാ. വൈകുന്നേരം വരൂ. എന്തെങ്കിലും പറയണോ? എന്നാ ശരി, വെക്കട്ടെ. പഠിച്ചോനെ, ആരപ്പം വിളിച്ചേ? നമ്മൾ അങ്ങോട്ടല്ലേ ചോദിച്ചത്? ഇങ്ങോട്ട് പറഞ്ഞത് കേൾക്കാതെ നമ്മള് ഫോണ് വെച്ചു പോയല്ലോ. അതാരായിരിക്കും? ഹലോ, നിങ്ങൾ ആരാണ്? നമ്മള് നേരത്തെ ചോദിച്ച എല്ലാ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളി. നിങ്ങൾ ഇങ്ങനെ റേഡിയോ തുറന്നു വെച്ചതുപോലെ സംസാരിച്ചാ ഞാൻ എങ്ങനെ പറയാനാ? അതെ, ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ ഭർത്താവിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. ഹലോ, അതെ, നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരുമല്ലോ അല്ലേ? ഞാൻ ഗഫൂർഖാന്റെ ഒരു സുഹൃത്താണ്. പുള്ളിയുടെ കൈ മെഷീനുള്ളിൽ കുടുങ്ങിയതാ. ഞമ്മള് വരാം, ഞമ്മളിപ്പൊ തന്നെ വരാം. മരിക്കുന്നതിന് മുമ്പ് ഞമ്മക്ക് മൂപ്പര് അവസാനായിട്ടൊന്ന് കാണണം. പറച്ചോനെ, നന്ദിണ്ട്, ഒരുപാട് നന്ദി. ഞമ്മളൊരു ബുദ്ധിമാനാക്കി പറച്ചേന്. ഈ ബുദ്ധി ഞമ്മക്കില്ലായിരുന്നെങ്കിൽ ഞമ്മള് തെണ്ടി പോയനെ. അല്ലാ, ഞമ്മക്ക് കിടപ്പ് കണ്ടിട്ട് സഹിക്കണില്ലല്ലോ. നിങ്ങക്ക് എന്ത് പറ്റി? കോയപ്പൊന്നുമില്ല സൂറാവി, ഈ കരയാണ്ട. അല്ല, നിങ്ങൾ എന്തൊരു മന്ദബുദ്ധിയാണ്. മെസ്സീൻ കൊണ്ട് കളിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഇടത്തെ കൈ ആയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ട്. വലത്തെ കൈ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ഇടങ്ങേറായി പോകേനും. എടി, ഞമ്മൾ ആരാന്നെന്റെ വിചാരം? ബുദ്ധിമാനാടി, ബുദ്ധിമാൻ. എന്താന്നറിയോ? ശരിക്കും ഞമ്മള് വലത്തെ കൈയായിരുന്നു മിസ്സിയില് കുടുങ്ങേണ്ടത്. ഞമ്മള് ഉടനെ തന്നെ വലത്തെ കൈ മലിച്ചു മാറ്റിട്ട് ഇടത്തെ കൈ വെച്ചു കൊടുത്തു. ആ ബുദ്ധി ഞമ്മക്ക് തോന്നിയില്ലായിരുന്നെങ്കില് ഞമ്മളിപ്പം വലത്തെ കൈയിലാണ് സ്വീപ്പായനെ.